ഫസ്റ്റ് എന്നെ കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ഫസ്റ്റ് കണ്ട വഴി എന്നെ സ്റ്റക്കായി, എൻ്റെ ഹാർട്ടൊക്കെ നിന്ന്. സിനിമയിൽ ഇല്ലാത്തൊരാൾ എങ്ങനെ സിനിമ കാണുമോ അതേപോലെ തന്നെയാണ് ഞാൻ ആ സിനിമ കണ്ടത്. എനിക്കറിയാം ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്, ആർട്ട് ഓഫ് കോഴ്സ് ഇസ് ഇംപെർഫെക്റ്റ്. എൻ്റെ പേര് ആഷിഖ് ഖാലിദ്. വലിയ പെരുന്നാൾ എന്ന സിനിമയിൽ ലഡു ഗഫൂർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. ഈ ഭാഗ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല, സിനിമയിൽ അഭിനയിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് പോലുമില്ല. എൻ്റെ സുഹൃത്തുക്കൾ 3 വർഷമായി ഈ സിനിമയുടെ പണി തുടങ്ങിയിട്ട് എന്തോ വർക്ക് കിടക്കുന്നതല്ലാതെ എനിക്ക് എൻ്റെ ഞാൻ എൻ്റെ അടുത്തേക്കൊന്നും അധികം കൺസേൺഡ് അല്ലായിരുന്നു. കഥ എന്താണെന്ന് ഒന്നും ഞാൻ ചോദിക്കാറുണ്ടല്ലോ. പക്ഷേ ഡിമ്മൽ 3 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. വയനാട്ടിലിരുന്നിട്ടാണ് ഇത് പുള്ളി ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് മീറ്റ് ചെയ്തിട്ടില്ല. ഒരു ദിവസം എന്നെ ഷൊഹൈബ് ഖാൻ, ഹനീഫ് റാവുത്തർ എന്ന് പറഞ്ഞു, ഞങ്ങളുടെ സുഹൃത്തുക്കാണ്, പുള്ളിയാണ് ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കോ പ്രൊഡ്യൂസറും ഒക്കെയാണ്. ഉപ്പര എന്നെ വിളിച്ചിട്ട് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ആശിക്ക് രാവിലെ ഒരു പരിപാടി ഉണ്ട് എന്ന് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ എത്ര മണിക്ക്? 11 മണിക്ക്. എവിടെ വന്നു? ആക്ട് ലാബിൽ. എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു സാധനം ഡബ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ജീവൻ നെസ്കേഫ് എൻ്റെ ഒരു നാഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നെസ്കേഫയുടെ ആഡിലൊക്കെ സൗണ്ട് വരുമല്ലോ. ഞാനത് പിന്നെ വെച്ചാൽ അവിടെ ചെല്ലണത്. ചെന്ന് ചെയ്യുമ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ ഓഡീഷൻ ഓക്കെ കൂൾ, നമ്മളെല്ലായിടത്ത് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഓഡീഷനൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ പോകണം. പക്ഷേ ഒരിക്കലും എന്നെ ഓഡീഷൻ ചെയ്യാൻ വിളിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ മേടിച്ച് തന്നെ അവിടെ നിർത്തിക്കാൻ തന്നെ 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു. എൻ്റെ കൈയും കാലം വരക്കണൊക്കെ ഉണ്ടായി. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്ത്, ഇവർ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതെന്തായിന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ പറയും 17 പേരുണ്ട്, നോക്കട്ടെ ഞങ്ങളെന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഈ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡിമലെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റേഡിയത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് കാണണം. ഇങ്ങനെ ലഡു ഗഫൂർ എന്ന് പറഞ്ഞിട്ട് കഥാപാത്രം മട്ടാഞ്ചേരിക്കാരനാണ്, ആശിക്കിന് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു സിനിമയിലെ അഭിനയിക്കില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ കണ്ട് വലിയൊരു നമ്മുടെ കൂട്ടുകാരാണ്, വളരെ വളരെ അടുത്ത സുഹൃത്തുക്കൾ. ഫഹദിനെ പോലത്തെ ആളുകളൊക്കെ ഇല്ല. ഇതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ആശിക്ക് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തു. ഇത് ആരെങ്കിലും ട്രെയിനിങ് ഒന്നും ഇല്ലാതെ എനിക്ക് ഈ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും തോന്നുന്നുള്ളതെന്ന് പറഞ്ഞു. ഓഡിഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 1 മാസത്തെ ആക്ട് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ടീം നമ്മളെ ട്രെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. 1 മാസം മുമ്പ് എൻ്റെ റിഹേഴ്സൽസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഓക്കെ, അതൊന്നും നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 1 മാസം ആക്ട് ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കടവന്തരയിൽ. ഞങ്ങൾ എന്നെ മാത്രമല്ല, ആ സിനിമയിലുള്ള എല്ലാവരും എക്യുപ്പ് ചെയ്തത്. 16 പേര് അതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടായിരുന്നു രാവിലെ. ഭയങ്കര റിഗുലസ് അല്ല ട്രെയിനിങ് ആണ്. ദ ഡു ദ ജോബ് വെരി വെൽ, ദ നോ ദ ജോബ് വെരി വെൽ. ആ ഒരൊറ്റ കോൺഫിഡൻസിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കൈകളും വരച്ച് പരിപാടി എത്ര ആളാണ്? 130 പേര് ക്രൂ ഉണ്ട്. 150 പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. ഓപ്പോസിറ്റ് റാസ മുറാദ്, അതുൽ കുൽക്കർണി, ഇതുപോലെ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടേക്കുന്ന ആളുകളാണ്. ലൈഫിൽ കണ്ടപ്പോൾ തന്നെ കയ്യിൽ നിന്ന് അത്രയും വലിയ മനുഷ്യരോ അവരെ ഞാൻ പിന്നെ അവരോട് എനിക്ക് 4 ദിവസം 5 ദിവസം അവരോട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംസാരിക്കാനുള്ള ഒരു ഭയങ്കര വലിയ ഭാഗ്യമുണ്ടായി. കാരവനിൽ ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ വെറുതെ വിളിക്കും, നമ്മൾ സംസാരിക്കാൻ വെറുതെ കേട്ട് കൊടുത്താൽ മതി. അത്രയും പറയാനുള്ള ആളുകളാണ് അവർ. പുള്ളി എന്നെ അന്ന് ആ ഷോട്ട് ഒരു ഗൺ ഫയറിൻ്റെ ഒരു ഷോട്ട് ഉണ്ട്, സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ വഴി എന്നെ പുള്ളി എന്നെ വിളിച്ച് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് എന്നെ എന്താ പറയുക, ഓർമ്മ പോയി. കുറച്ച് നേരത്തേക്ക് ഇട്ടില്ല, നമ്മൾ ട്രാൻസ്റ്റെയിൻ എന്നുള്ള സ്ഥാനത്തിൽ പോയി. ഒരു അവാർഡ് കിട്ടിയ പോലെ ആയിരുന്നത്. ഉഫ്, അത് ഷൂട്ടിംഗ് തീർന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. സിനിമ ഇറങ്ങണ ഇപ്പോൾ അടുത്ത ദിവസം, അടുത്ത 30-ാം തീയതി ഇറങ്ങും. അങ്ങനെ പല ഡേറ്റ്സ് നമ്മൾ തന്നെ കൗണ്ട് ഡൗണൊക്കെ ഇട്ട്, പക്ഷെ അതിലൊന്നും നമുക്ക് ഡേറ്റ്സ്, തിയേറ്റർ റിലീസിൻ്റെ ഡേറ്റും എഡിറ്റ് ചെയ്യാൻ കുറേ സാധനങ്ങൾ നമുക്ക് ഡിലേ. മ്യൂസിക്കിലൊക്കെ റെക്സിന് സുഖമില്ലാണ്ടായി അതിനിടയ്ക്ക്. അങ്ങനെ പല ഡിലേസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ കുറേ വന്നു. അത് എനിക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അത്രയും ആ ഒരു ഡിലേ വന്നിട്ട് ഈ സിനിമ കാണാനായിട്ട് പോകുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഞാൻ മറന്നു പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ആർട്ട്. നമ്മളുടെ എക്സ്പീരിയൻസൊക്കെ 2 വർഷത്തിൽ വേറെ എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ സിനിമ, ഞാൻ തൃശ്ശൂർ ഗിരിജയിലാണ് എന്നെ സിനിമ കാണാൻ പോയത്, വിളിച്ചത്. അപ്പോൾ അവിടെ പോയി. നല്ല തിയേറ്ററാണ്, ഇതൊക്കെ സൗണ്ടും നല്ലതാണ്. അപ്പോൾ അത് നമ്മളെല്ലാം ഫ്രണ്ട്സും കൂടിയിട്ട് അവിടെ പോയി. ഈ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്നെ കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ഫസ്റ്റ് കണ്ട വഴി എന്നെ സ്റ്റക്കായി, എൻ്റെ ഹാർട്ടൊക്കെ നിന്ന് ഒരു ബട്ടർഫ്ലൈ ഒക്കെ പോയി. പിന്നെ ഞാൻ തളർന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് പെർഫോമൻസോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ തിയേറ്റർ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സിനിമയിൽ ഇല്ലാത്തൊരാൾ
എങ്ങനെ സിനിമ വേണോ അതേപോലെ തന്നെയാണ് ഞാൻ ആ സിനിമ കണ്ടത്. ഫസ്റ്റ് ആദ്യത്തെ ഒരു സെക്കൻഡിൽ അതൊരു ഇതുണ്ടായി, ഒരു നമ്മൾ നിന്നുപോയി ഇങ്ങനെ നിന്ന് കുറച്ച് നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കൂലേ, അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് ശ്വാസമില്ലല്ലോ എന്ന് തോന്നണം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. വളരെ സൂക്ഷ്മതയിൽ തന്നെയാണ് ഞാനത് കണ്ടത്, കാരണം എൻ്റെ ഫോൾസും ഇതെല്ലാം സെക്കൻഡിൽ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് ഭയങ്കര മാഗ്നിഫൈഡ് ആയിട്ട് കാണിക്കണ അറിയാം, ഭയങ്കര ഡീറ്റെയിൽ നമുക്കത് ഫീൽ ചെയ്യും. അത് ഓഫ് കോഴ്സ് കുറേ പേര് അപ്രീഷിയേറ്റ് ചെയ്ത്, പക്ഷേ എനിക്കറിയാം ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. ആർട്ട് ഓഫ് കോഴ്സ് ഇസ് ഇംപെർഫെക്റ്റ്. എനിക്ക് മൂന്ന് നാല് സിനിമകളിൽ നിന്നെല്ലാം ഓഫറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെവൽ ടോക്സ് ഒക്കെ രണ്ട് സിനിമയുടെയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, ഞാൻ ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസേഷൻ്റെ ടീച്ചറാണ്, വോയിസ് കോച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഓഫ് കോഴ്സ് ഞാനത് ഒരു 60 ദിവസം 90 ദിവസത്തിലേക്ക് ഇറക്കണം എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഫുൾ ടൈം ഉള്ളത്. നല്ല വേഷങ്ങൾ കിട്ടിയാൽ ഓഫ് കോഴ്സ് ചെയ്യും, നല്ല നല്ലൊരു ഇൻഡസ്ട്രിയാണത്. പിന്നെ എന്നെ ഈ ലെവലിൽ ഇതുപോലെ എനിക്കൊരു അവസരം എത്തിച്ചു തന്ന ഡിമൽ, നന്ദി അല്ല തന്നു. ഡിമൽ, സിജു, ഗുഗു, തക്കു, ഷൊഹേബ്, എൻ്റെ പ്രൊഡ്യൂസർ മോനിഷ, രാജീവ്, രാജീവ് ഏട്ടൻ, എല്ലാവരോടും എനിക്ക് ഭയങ്കര ഭയങ്കര നന്ദിയുണ്ട്. ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു.